നമസ്കാരം. ഇന്ത്യയിലെ എല്ലാ പെട്രോളിയം കമ്പനികളുടെയും ഓട്ടോമൊബൈൽ കമ്പനികളുടെയും എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഇന്ത്യയിൽ E20 പെട്രോൾ വിതരണം ചെയ്യാൻ തുടങ്ങുകയാണിപ്പോൾ കേന്ദ്ര സർക്കാർ. E20 ഫ്യുവൽ അല്ലെങ്കിൽ E20 പെട്രോൾ 2023 ഏപ്രിൽ മാസം 1st മുതൽ ഇന്ത്യയിൽ പ്രാബല്യത്തിലാകുമെന്ന് ഇന്ത്യൻ പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞിരിക്കുകയാണ്. 20% വരെ എഥനോൾ കലർന്ന പെട്രോളിനെയാണ് E20 പെട്രോൾ അല്ലെങ്കിൽ E20 ഫ്യുവൽ എന്ന് പറയുന്നത്. നിലവിൽ ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന പെട്രോളിൽ 10% വരെയാണ് എഥനോൾ കലർന്നിട്ടുള്ളത്. ഇത്തരത്തിൽ 10% മാത്രം എഥനോൾ കലർത്താനുള്ള അംഗീകാരമാണ് കേന്ദ്ര സർക്കാർ കമ്പനികൾക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ 10% എന്നുള്ളത് 20% എഥനോൾ കലർത്തിയ പെട്രോൾ ഇന്ത്യയിൽ വിൽക്കാമെന്ന നിയമം April 1st പ്രാബല്യത്തിലാകുമെന്നാണ് ഇപ്പോൾ പെട്രോളിയം മന്ത്രിയുടെ അറിയിപ്പ്. എന്നാൽ ഇത്രയും കൂടിയ അളവിൽ എഥനോൾ കലർത്തിയ പെട്രോൾ ഇന്ത്യയിൽ വിൽക്കുന്നതിനെതിരെ ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ കമ്പനികളും പ്രശസ്തമായ വാഹന നിർമ്മാതാക്കളും പെട്രോളിയം കമ്പനികളും എതിർക്കുകയാണ്. ഇന്ത്യയിലെ വർദ്ധിച്ചു വരുന്ന ഇന്ധന ഉപയോഗത്തിന് അനുസരിച്ചുള്ള ഇന്ധനം സർക്കാരിന് കണ്ടെത്താൻ കഴിയാതെ വരുന്നതിനാൽ ഇന്ധനത്തിന്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ കൂടുതൽ അളവിൽ എഥനോൾ കലർത്തിയ ഫ്യുവൽ ഇന്ത്യയിൽ വിൽക്കാനൊരുങ്ങുന്നതെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. 10% കൂടുതൽ എഥനോൾ കലർത്തിയ ഫ്യുവൽ തങ്ങളുടെ വാഹനങ്ങളിൽ ഉപയോഗിച്ചാൽ അത് വാഹനത്തിന്റെ എഞ്ചിനെ കാര്യമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് ഇന്ത്യയിലെ വാഹന നിർമ്മാണ കമ്പനികളും ഓട്ടോമൊബൈൽ കമ്പനികളും. അതിനാലാണ് ഈ ഒരു പദ്ധതിയെ ഇവർ എതിർക്കുന്നതും. എന്തുതന്നെയായാലും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിങ്ങൾ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. താങ്ക്.